പി ജയരാജൻ 1977 CPM RSS വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ 2024 ഒരുപക്ഷെ രണ്ടാമത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പായിട്ടാണല്ലോ CPI അടക്കമുള്ള ഇന്ത്യ ബ്ലോക്ക് ഇതിനെ കാണുന്നത്. 2024 PFIയുടെ വോട്ട് വേണ്ട, അല്ലെങ്കിൽ SDPയുടെ വോട്ട് വേണ്ട എന്ന് കോൺഗ്രസും പറയുന്നില്ല. അല്ല, അത് ജോർജ് കുര്യൻ താങ്കളോടല്ല, പി ജയരാജനോടാണ്. രാഷ്ട്രീയ സാഹചര്യത്തെ, സോറി, ഓരോ തെരഞ്ഞെടുപ്പും മൂർത്തമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നടക്കുന്നത്. ആ മൂർത്തമായ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്താതെ നമുക്ക് ഇതിന് മറുപടി പറയാൻ പറ്റില്ല. ഇപ്പോൾ മഹാനായിട്ടുള്ള സഖാവ് EMS ഒരു ഘട്ടത്തിൽ തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ RSS വോട്ട് വേണ്ട എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച അനുഭവമുണ്ട്. 1977 തെരഞ്ഞെടുപ്പ് രാജ്യത്തുടനീളം ഏകാധിപത്യ വാഴ്ച നടപ്പാക്കിയിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ ഭരണം അറബിക്കടലിൽ നിന്നുള്ള മുദ്രാവാക്യമാണ് ഉയർത്തിയത്. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ. അപ്പോൾ അടിയന്തരാവസ്ഥ ഭരണത്തിനെതിരായിട്ട് എല്ലാവരെയും യോജിപ്പിക്കാനാണ് അന്ന് പരിശ്രമിച്ചത്. ഇന്ന് അതിൽ നിന്ന് തുലോം വ്യത്യസ്തമായിട്ടൊരു രാഷ്ട്രീയ സാഹചര്യമാണ്. കാരണം രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും സാമൂഹ്യ നീതിയും വെല്ലുവിളിക്കപ്പെടുന്ന ഇന്ത്യയായിട്ട് തുടരുമോ, ഇന്ത്യയിൽ നിലവിലുള്ള ഭരണഘടന അതേ നിലക്ക് നിലനിൽക്കുമോ എന്ന വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യമായിട്ടുള്ള പ്രശ്നം. അത്തരമൊരു സാഹചര്യത്തിൽ മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി നിലകൊള്ളുന്ന എല്ലാ പാർട്ടികളോടും മതനിരപേക്ഷ പാർട്ടികൾ കൈക്കൊള്ളേണ്ട നിലപാടെന്താണ് എന്നതാണ് പ്രശ്നം. ഇവിടെ കോൺഗ്രസും BJP അതുപോലെ തന്നെ ഇടതുപക്ഷവും ആണ് പ്രധാനമായിട്ട് ഏറ്റുമുട്ടുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ. നിങ്ങൾ നോക്കൂ, ആ തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസും BJP രണ്ട് വലതുപക്ഷ പാർട്ടികളാണ്. കോർപ്പറേറ്റുകളുടെ പണം വാങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. ഇലക്ട്രൽ ബോണ്ട് നിയമത്തെ അംഗീകരിച്ച പാർട്ടികളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചത്. അപ്പോൾ ഈ രാജ്യത്തിലെ ഹിന്ദുത്വം എന്ന് പറയുന്ന മുദ്രാവാക്യത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് BJPയുടെ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി സുപ്രീം കോടതി വിധിയുടെ സാഹചര്യത്തിൽ ഒരു BJP അനുഭാവിയായിട്ടുള്ള ആൾ, അല്ലെങ്കിൽ BJPയുടെ ഭാഗമായി ഇതേവരെ നിന്നിട്ടുള്ള ആൾ ഇത്തവണ കോർപ്പറേറ്റുകളുടെ ബോണ്ട് വാങ്ങിക്കാത്ത ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നു, അതൊരു വ്യക്തിയുടെ നിലപാടിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇവിടെ വിഷയമെന്താണ്? SDPയുടെ വോട്ട് ഇപ്പോൾ കോൺഗ്രസ്സിന് കൊടുക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു, രാഷ്ട്രീയമായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ SDPI അത് സംബന്ധിച്ച് VD സതീശനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇഷ്ടമുള്ളവർ ഓരോ പാർട്ടിക്കും വോട്ട് ചെയ്യുമെന്നാണ്. അപ്പോൾ കോൺഗ്രസ്സിനെ ഇഷ്ടപ്പെട്ട പാർട്ടിയായിട്ട് SDP മാറിയോ എന്ന ചോദ്യമാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത്. രാഷ്ട്രീയമായിട്ടുള്ള വോട്ടാണ് SDPI കോൺഗ്രസ്സിന് ചെയ്യുന്നത്. ഏതെങ്കിലും വ്യക്തികൾ സ്ഥാനാർത്ഥിക്ക് ചെയ്യുന്ന വോട്ടല്ല, പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് ചെയ്യുന്ന വോട്ടല്ല. ഇവിടെ രാഷ്ട്രീയ മുദ്രാവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഏതെങ്കിലും പാർട്ടിയിലെ വ്യക്തികൾ മാറി ചെയ്യുന്ന വോട്ടല്ല, മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി ഈ രാജ്യത്ത് പ്രവർത്തിക്കുകയും നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ ഭാഗമായിട്ട് രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ള SDPI അതിൻ്റെ വോട്ട് കോൺഗ്രസ്സിന് കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ അതിന് രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ട കോൺഗ്രസ് പാർട്ടി അതിൻ്റെ നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ശ്രീ ദീപ്തി മേരി വർഗീസിനോട് ചോദിക്കുന്നത്, SDPയോട് നിങ്ങളുടെ നിലപാടെന്താണ്? കോൺഗ്രസ്സിന് SDPയോട് ഇഷ്ടം തോന്നിത്തുടങ്ങിയോ, SDPIക്ക് കോൺഗ്രസ്സിനോട് ഇഷ്ടം തോന്നിത്തുടങ്ങിയതിൻ്റെ രാഷ്ട്രീയം എന്താണ്? അതാണ് ചോദ്യം. ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ട ആൾ മറ്റ് പാർട്ടിയിൽപ്പെട്ട ആളുകളോട് ആളുകൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നു, അത് വേറൊരു കാര്യം. ഇവിടെ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് SDPI എന്താണ് അവരുടെ റെക്കോർഡ്? ഇവിടെ പി ജയരാജൻ ഒരു ഉപചോദ്യം ശരിയായിരിക്കാം, ഒരു പക്ഷേ ഞാൻ ദീപ്തി മേരി വർഗീസിനോട് ഇനി ചോദിക്കേണ്ട ചോദ്യം അതായിരിക്കാം, SDPI ഒരു വർഗീയ പാർട്ടിയാണ് എന്ന നിലപാട് കോൺഗ്രസിനുണ്ടോ? ഉണ്ട് എങ്കിൽ അങ്ങനെ വർഗീയ പാർട്ടികൾ നിലപാട് വ്യക്തമാക്കുമ്പോൾ നിങ്ങൾ വർഗീയ നിലപാടുകാരുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയേണ്ടതല്ലേ എന്ന് വേണമെങ്കിൽ ഞാൻ ചോദിക്കേണ്ട ചോദ്യമായി താങ്കൾക്ക് കണക്കുകൂട്ടാം. പക്ഷേ നേരത്തെ ജമാഅത്തെ ഇസ്ലാമി അത് വെൽഫെയർ പാർട്ടിയായി രൂപം പ്രാപിക്കുന്നതിന് മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്ന് ആ ചോദ്യം CP ജയരാജൻ താങ്കളുടെ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ലല്ലോ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഓരോ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മൂർത്തമായ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടി പരിഗണിച്ചു വേണം ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ. ഞാൻ പറഞ്ഞു, അടിയന്തരാവസ്ഥയുടെ കാലത്ത് RSSകാരും ജയിലിൽ,
പിന്നെ അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കാരും ജയിലിൽ, അടിയന്തരാവസ്ഥ അറബിക്കടൽ എന്ന മുദ്രാവാക്യത്തോടൊപ്പം പല വ്യക്തികളും വോട്ട് ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള ഏകീകരണം കോൺഗ്രസിനെതിരായിട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പ്രത്യേകമായിട്ടൊരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് മതരാഷ്ട്ര സ്ഥാപനത്തിനു വേണ്ടി RSS നടത്തുന്ന പരിശ്രമം, ഇന്ത്യ രാജ്യത്ത് ഒരു ഹിന്ദുത്വ രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. അതിനെതിരായിട്ട് മതനിരപേക്ഷവാദികൾ ഒന്നിക്കേണ്ട ഒരു ഘട്ടത്തിൽ കോൺഗ്രസ്സിന് ഇത്തരമൊരു പരസ്യമായിട്ടുള്ള പിന്തുണ SDPA പോലെയുള്ളൊരു പാർട്ടി നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട് കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇതാണ് എൻ്റെ പോയിന്റ്. ഡിബേറ്റ് വിത്ത് MV നികേഷ് കുമാർ.